ഇല്ല മജീദ് കാ ഞങ്ങൾക്ക് ഈ ട്യൂബൊക്കെ ഒന്ന് മാറ്റി കൂടെ ഇതെല്ലാം ഞാൻ പഞ്ചറൊട്ടിക്കാൻ സ്ഥലമൊന്നും വാക്കില്ല കേട്ടോ എന്താ ചെങ്ങായിജി പറയണേ മുതലാവണ്ടേ മുതലായിട്ടില്ല ഇങ്ങക്കോ ഇങ്ങക്ക് മുതലായ പോലെ എം ആർ എഫിന്റെ ഓണർക്കും കൂടി മുതലായിട്ടുണ്ടാവില്ല ആ ജാതി ഓട്ടല്ല നിങ്ങൾ തേറ്റ് ഓട്ടണേ ഒരാഴ്ചയിൽ എത്ര കല്യാണങ്ങൾ നടത്തണേ ഞാൻ എന്റെ പോലെ അല്ലേ കുടുംബം കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുടുംബം കുട്ടികളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാനൊന്നും കായ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങളമാർ ഇങ്ങനെ പായലില്ല അല്ല ഇന്നിപ്പോ ആർക്ക് കുടുംബം ഉണ്ടാക്കാനാ എന്റെ ഒക്കെ ചെങ്ങായില്ലടോ ആ സാർ ആ ഓനെ ഇങ്ങക്കൊന്നും വേറെ ഇന്റെ പണി തന്നെ അല്ലേ പെണ്ണെട്ടാത്തവരെ പെണ്ണ് കെട്ടിക്കാം ആ തന്നെ അനക്ക് പെണ്ണും കുട്ടിയോടെ കായില്ലേ ഓരും ഉണ്ടാവില്ല അതുപോലെ ഒരു ആഗ്രഹമൊക്കെ ഇങ്ങളും ജമാലാക്കി അസർക്കും കൂടിയുള്ള ഒരു പഴയ ഫോട്ടോ ദാ എഫ് ബിയിൽ ആരെ കുത്തി പൊന്തിച്ചിരിക്കണ് ജയില തോണ്ടിരിക്കാൻ പണിയെടുത്തോ അവനെ മണ്ട ഞാൻ ഓന്റെ പിള്ളേർക്ക് കുടുംബം കുട്ടികളൊക്കെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഒരു കാര്യത്തിനായി ഇത് ഒരു പണിക്കും പോവാണ്ട് തട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക ഓള് വെജാത്ത കാലും വെച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടാക്കിയ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്താ ചെയ്യാ പടച്ചോനെ ഒന്നേ തന്നുള്ളൂ അത് ഇങ്ങനെയായി അതിപ്പോ എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വന്നാ തീരാവുന്ന പ്രശ്നമുള്ളൂ നമ്മളിത് എത്ര കണ്ട പെൺകുട്ടി എന്ന് പറഞ്ഞാ പറ്റുമോ ജീതേ അവന്റെ പ്രായം കൂടി നമ്മള് കണക്കിലെടുക്കണ്ടേ പത്തൊമ്പത്താറ് വയസ്സായില്ലേ ആ പ്രായം കൂടി നമ്മള് പരിഗണിക്കണ്ടേ ആ എന്നാ അതിന് പറ്റിയൊരു കുട്ടിയുണ്ട് നിങ്ങൾ ഓനോടൊന്ന് ചോദിച്ചു നോക്കി അങ്ങനെ അച്ഛൻ ഇന്ന് വൈകുന്നേരം പോവാ ഓ സമ്മയ്ക്കാണെങ്കിൽ ഇന്നൊന്ന് വിളിച്ചു പറയും കുട്ടി നേഴ്സാ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും ഞാൻ ഓനോട് മുണ്ടിട്ട് തന്നെ കാലം കുറേ ഓനാ മോളിലുണ്ടാവും ജെന്നൊന്ന് പറഞ്ഞോളാം ഞാൻ വണ്ടി പുറത്തിട്ടു മുറ്റത്താകെ ചളിയാണല്ലോ എന്താ ഇവിടെ പരിപാടി അസറിനൊരു കല്യാണക്കാരിയായിട്ട് മജീദ് വന്നാണ് ഓന്റെ പ്രായത്തിനും വളർച്ചക്കൊക്കെ പറ്റിയ കുട്ടിയുണ്ട് ഇവർക്ക് ഓനോട് പറയാ ഒരു മടി ഓ സമ്മയ്ക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പോവാ ഇജൊന്നും ഓനോട് പറയാ ഞാൻ ഇപ്പൊ എങ്ങനെ പോനോടത് പോയി പറയാ മിസ്റ്റർ അസറുദ്ദീൻ കേറിവട വന്നി ഇജപ്പഴന്ന് ഞാൻ നല്ല എന്താപ്പ എൻ്റെ കഥ കുട്ടി ഈ ഇതെന്നൊരു പണിയായിട്ടെടുത്തുക വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ എനിക്ക് അത് ഞാൻ കൊടുത്തോളാ അതിൻ്റെ വീടും കുട്ടികളൊക്കെ ഓല് പെരയിലുണ്ട് ഞാൻ നിർത്തിയാണ് വീട്ടിലെ കുട്ടികളൊന്നും ഉണ്ടാകുമ്പോൾ വിളിക്കാൻ പറ്റില്ല ഓൾക്ക് ഇഷ്ടമല്ല ഉമ്മന്നൊരു ഫ്ലാസ്ക് ചുടുവെള്ളം അവിടെ കൊടുത്തു നിൽക്കും അതിൻ്റെ കാലിൽ തീരെ വെച്ച കഴിഞ്ഞാണോന്ന് ചായപ്പൊടിയല്ലേ അതിന് എന്നിട്ട് എന്തായി റൈറ്ററിൻ്റെ സിനിമയൊക്കെ എന്തെങ്കിലും നടക്കുമോ നടക്കില്ലല്ലോ അത് നടത്തല്ലേ എൻ്റെ ഈ ആവേശമൊക്കെ എല്ലാത്തിലും കാണിച്ചു വിടുക സാറേ എന്ത് വർത്താനം ചെയ്യാണ് അല്ല എനിക്കൊരു ആലോചന കേട്ട് മജീദിക്കും ടീമൊക്കെ ഉണ്ട് താഴത്ത് എനിക്കൊന്നും വേറെ പണിയില്ലങ്ങായി കല്യാണം മൂപ്പരോട് പോയി പണിയൊക്കെ മൂപ്പരോട് പോയി പണിയൊക്കെ പറയാം അതിപ്പോ വലിയ ചെലവുള്ള പരിപാടിയല്ലല്ലോ പക്ഷെ പ്രായമായിട്ടുള്ള വാപ്പാനോടും ഉമ്മാനോടും പെരയിൽ നിന്നിറങ്ങി പോകാൻ പറയാൻ പറ്റില്ലല്ലോ
അല്ല ഇപ്പൊ എന്താ കണ്ടേക്കണേ എടാ നിങ്ങൾ നേരത്തിന് തിന്നാൻ തരാൻ വേണ്ടി ഇട്ട് തിരുമ്പാൻ എന്റെ ഉമ്മാക്ക് ആവതുള്ളോണ്ട് തിരക്കടില്ല നാളെ എന്റെ ഉമ്മാക്ക് കൊയ്യണ്ടേ വാപ്പാനാരാ നോക്ക എന്റെ ഉമ്മാനാരാ നോക്ക എടാ ഒരാണിന് പെര നോക്കിയ എത്രയാണ് പരിധി ഉണ്ട് എന്റെ പ്രായത്തിൽ നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രായം എന്താന്ന് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ പെണ്ണിട്ട എന്റെ കാരണം അറിയ ബാക്കിയുള്ളവരൊക്കെ പറയണ പോട്ടേ ചെയ്യും പോയിട്ട് ഇത്രയും കാലം ഓളി ഓർത്തിട്ട് ജീവിതം നൽകണം എനിക്ക് വട്ടണെന്ന് ഞാൻ പറയുള്ള സാറേ ഓരോരുത്തർക്കും ഓരോ വട്ടല്ലട Yeah.
അസറേ, ഈ കണ്ട കാലം വരെ എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാനൊരു എതിരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുമില്ല. ഈ ഒരു കാര്യമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്തു തന്നൂടെ. ഒന്ന് പോയി കാണ്, ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് വിടാം. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ എന്നോട് പറയാം? ഒന്ന് പോയി കാണ്. എടാ, ഈ ഫോണൊന്ന് നിൽക്കാം, ഇതിൽ വെള്ളം കെട്ടിട്ട് ഫോണാണ് ചെറു. ഞാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല. എന്താ എൻ്റെ കൈമീ മോത്തൊക്കെ? അത് കഴിഞ്ഞാച്ചൊരു അടി ഉണ്ടായതാ. എന്നിട്ട് എന്നിട്ടൊന്ന് രണ്ട് ദിവസം ആസ്പത്രി കിടന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബാൻഡായിട്ടേ. ഇപ്പോൾ വേദന ചെറുതായിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എടാ, ഇതൊന്ന് നോക്കാം. എന്താണ് ഇതെന്നാളാ? എൻ്റെ ഒക്കെ ഒന്ന് വാങ്ങിയ കവറാണ്. എല്ലാം കളറൊക്കെ പോയിട്ട് ആകെ പോയിട്ട് ലോക്കലിട്ട് ആളെ പറ്റി. ഇതെൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കവറിൻ്റെ കുഴപ്പമാണ്. ഇത് പിടിച്ചത് കണ്ണ. പിന്നെ ഇതൊന്നും ഊരിയൊക്കെ ഉണ്ട് വരും. ഇജൊരു കാര്യം ചെയ്യും, നാളെ വരുമോ? നാളെ നാളെ ഇജ്ജിന്നാളെ ഇജ്ജിക്കൊരു പഴയ ഫോണെന്ന്. ആ, തരാം തരാം. അത് സിമ്മൊന്ന് ഇടാനേ. ആ, കോൾ ഇടാ. ശരിയാക്കാം. ഏ, ആടാ, പഴയതില്ലെന്ന് മതി. ഏടാ, ഒരു ഐഡിയ ഇട്ടിക്കാം. ഞാൻ നമ്മുടെ രാജൻഖാന്റെ മുകളിൽ നിക്ക കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വഴിയാ. അതന്നെ. അപ്പൊ എന്നാ നമ്മക്കൊന്നുമില്ല? അത് പെരക്കാർക്കും പിന്നെ നമ്മളെ പോലെ കുറച്ച് വേണ്ടപ്പെട്ടവർക്കുള്ളൂ. എന്തായാലും അതിലെന്തോ ചെറിയ പ്രശ്നമുണ്ട്. ആ പെണ്ണാരെ പ്രേമിച്ചു എന്നോ അത് പെരക്കാർ പിടിച്ചു എന്നോ, ഇത് പെട്ടെന്നുണ്ടായ ഒരു ഏർപ്പാടാണ്. എന്തായാലും ബിരിയാണി മിസ്സായില്ല. കാർഡിനെടുത്ത Thank you.
ചേട്ടാ രണ്ട് ഗോൾഡ്, രണ്ട് ഗോൾഡ്, മൂന്നെണ്ണം. എന്താ സാർ എന്റെ കഥ? അനക്ക് തീരെ സുഖല്ലേ? ഇതോളാണ് പോയിച്ചിട്ട് വലിച്ചു കുടിച്ച് ചാവാൻ തീരുമാനിച്ചു. അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ജോൻ ബാത്തിരിക്ക് ഞാൻ അവനോട് പറയാം. എന്തും മനസ്സിലാക്കണം ജമാലെ, ഇത്ര കാലം നമ്മളൊപ്പം നടത്തിട്ട് ഓനക്ക് ഇല്ലാത്തൊരു ശീലം ഇപ്പോൾ പോയപ്പോ തുടങ്ങിയോ എനിക്ക് ലോകത്ത് പ്രേമുള്ളൂ. എന്റെ ബാബു ഇയൊന്ന് മിണ്ടാതൊക്കെ ഞാൻ അവനോട് പറയട്ടെ, ഞാൻ പറഞ്ഞോന്ന് കേക്ക്. അസർ എന്തിനാ ഈ കാണിക്കണേ ബാബു? ബാബു ഒന്ന് പറയടാ അവനോട്. എനക്കിതല്ലാതെ വേറെ കാടൊന്നും കിട്ടില്ലെങ്കിൽ എവിടുന്നാലും കാറ്റടിച്ചാ പോരെ. അടിക്കുന്ന ഞാൻ നല്ലടാ, എന്തടാ വർത്താനം? എന്റെ സുഖടാ, ഇങ്ങനൊക്കെ പോണു. അനക്കെപ്പോഴും താടിയൊന്നും വന്നിട്ടില്ലല്ലേ? അനക്കെത്ര ലീവുണ്ട്? ഒന്നൊന്നര മാസണ്ടാ. ഞങ്ങളേ അസറിനൊരു ആലോചനയായിട്ട് ഇറങ്ങിയതാ. ഇവിടെ അടുത്ത എൽ പി സ്കൂളിന്റെ ഭാഗത്തായിട്ട് അല്ല മജീദ് കാ? ആ സ്കൂളിന്റെ ഭാഗത്ത് തന്നെ, അപ്പുറത്ത് തന്നെ. ഇജിപ്പോ എന്താ കറി? എന്തെങ്കിലും ഒരു പണി വേണ്ടേന്ന് വെറുതെ അവിടെ തെണ്ടി നടന്നിട്ട് നാല് കാശ് ഇവിടെ ഇരുന്നു. അല്ല ഇന്നിപ്പൊ ആരെ ജാമക്കാനെ ഈ ഇറങ്ങിക്കണു? അന്യക്കാന്റെ മാളിലെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇതിന്റെ എന്തായി? അടിയിട്ടാറായോ? അടിയും പിടിയൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പൊ നോക്കി എത്തും. ബാബു ഇത് വെച്ചടാ. ഏയ് അല്ലല്ല, ഇത് പൈസ ഒന്നും മാറാ. അസർ എന്തെങ്കിലും പറഞ്ഞിരുന്നോടാ? ഇല്ലടാ, ഓന അന്ന് ഇന്നും ഓന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലൈഫില്
ചില നഷ്ടങ്ങളുണ്ടാവും. പിന്നീട് അങ്ങോട്ട് സ്വപ്നം കാണാനും വെട്ടിപ്പിടിക്കാനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാ. ചിലർക്കൊന്നും മനസ്സിലായില്ല. പോട്ര. ഇതന്നല്ലേ വീട്? നിങ്ങളുടെ കാറ്റടിക്കലും ചീറടിക്കലും കാരണം ചായ ചൂടാറിയണോ? സാറേ, മഹ്റൂന് ചേർന്ന ആളല്ല ജി. ഓൾക്ക് പറ്റിയ ആൺകുട്ടികളെ ഇവിടെ ഉണ്ട്. ജി തടി ഉടക്കാണ്ട് പോവാൻ നോക്ക്. ഓള് തന്നത് കുറഞ്ഞാൻ തന്നിക്കണം. അങ്ങനെ കൂടി ഉണ്ടായതെന്റെ തടി. അതിപ്പോൾ വേണ്ടി പോകുന്ന ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പോവാൻ നോക്ക് സാറേ. ഇത് ജമാൽ, ഓന്റെ ചങ്ങായ. നിങ്ങൾ എന്താ ചെയ്യണേ?
എന്താ അല്ല എന്താ ഏർപ്പാട്? ഞാനേ ഒരു പടത്തിന്റെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ടെ, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ എറണാകുളത്താണോ? അല്ല നാട്ടിലാ. നാട്ടിലിങ്ങനെ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാല് ഒളപ്പാക്കത്ര ഇഷ്ടമില്ലാത്തൊരു സംഗതിയായിരുന്നു. 4 കൊല്ലം മുമ്പ് മരിച്ചേ, കിഡ്നിയുടെ അസുഖമായിരുന്നു. ഞാൻ കുട്ടി ഒളാപ്പയാണ്. കാര്യങ്ങളൊക്കെ ഇപ്പോ മജീദ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒളന്ന് മോളെ ഒളന്നിട്ട് വിളിച്ച സുഖല്ലേ? കല്യാണം കഴിഞ്ഞ് രണ്ടുകൊല്ലമായപ്പോ മൂപ്പര് സൂയിസൈഡ് ചെയ്തു. ബിസിനസ്സിലുണ്ടായ എന്തോ പ്രശ്നം, അത്രേ എനിക്കും അറിയുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്നപ്പോ ഉപ്പാന്റെ അസുഖവും അതൊക്കെ ഒരു കഥ. പിന്നെ ഞാനും അമ്മയും ഒറ്റയ്ക്കായി. അതിനിടയിൽ ഞാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ബാബുവിനെ കണ്ടിരുന്നു. നിങ്ങളെ പറ്റി ചോദിച്ചു. നിങ്ങളും തമ്മിലിപ്പോ ഒരു കോണ്ടാക്റ്റിലെന്ന് പറഞ്ഞു. നിങ്ങളെവിടെയായിരുന്നു? സൈഫു എങ്ങനെയുണ്ട്? സൈഫുക്ക് എന്റെ മൂത്താപ്പാന്റെ മോനാ. സൈഫുക്ക് കല്യാണം കഴിച്ചിരിക്കുന്നത് ജമാലിന്റെ കുടുംബത്തിൽ നിന്നാ. അവര് അമ്മലപ്പടുത്ത് ഗൾഫിൽ നിന്ന് കണ്ടിരുന്നു. ഓരോന്ന് പറയാൻ്റെ അടുത്ത് നമ്മളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഓരെല്ലാം കൂടി പ്ലാൻ ചെയ്ത പരിപാടിയല്ലേ. സൈഫുക്ക് നാട്ടിൽ വന്നപ്പോ എന്നോട് ആദ്യം ചോദിച്ചത് അസറിനെ അറിയുന്ന. മറന്നിരുന്നോ? നമ്മൾ ചെല്ലെ മറന്നു വന്നത് അവരോട് ഇഷ്ടമില്ല എൻ്റെ അല്ലല്ലോ. നമ്മുടെ കാലിന് ഉറപ്പായിട്ടും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ഇഷ്ടം കൂടെ കുറഞ്ഞു പോയിരുന്നതില്ല.
എന്തിനാ എന്താ പ്രശ്നം? കൈയെടുത്ത് അപ്പൊ എന്നെ പിടിച്ചാല് എന്താടാ? കുളിർന്നേ കണ്ണീരും